പ്രിയമുള്ളവരെ, മനസ്സ് നന്നാവട്ടെ. മെയ് 7 വേൾഡ് അത്ലറ്റിക് ഡേ. 1912 സ്വീഡനിലെ സ്റ്റോക്ക്ഹോം സിറ്റിയിൽ വെച്ചാണ് അത്ലറ്റിക് ദിനാചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അത്ലറ്റിക്സ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക പൂർണ്ണ ആരോഗ്യവാനായ ശാരീരിക ക്ഷമതകളുള്ള വ്യക്തിയുടെ ചിത്രമായിരിക്കും. എന്നാൽ ജീവിതയാത്രയിൽ എവിടെയെങ്കിലും വെച്ചോ അല്ലെങ്കിൽ ജന്മനാലോ ശാരീരിക വൈകല്യങ്ങളോട് മല്ലിടേണ്ടി വരികയും അതിൽ നിന്നെല്ലാം കഠിനാധ്വാനത്തിലൂടെ ഇച്ഛാശക്തിയിലൂടെ അതിജീവിച്ച് കായിക ലോകത്തിന്റെ മിന്നും പ്രതിഭകളായി മാറിയ ചിലരുണ്ട്. അതെ, പാരാ അത്ലറ്റിക് താരങ്ങൾ. അവർക്ക് വേണ്ടി ശ്രീ കേളർമ കോളേജ് NSS യൂണിറ്റ് 41 & 162 സമർപ്പിക്കുന്ന ഒരു കൊച്ചു സ്നേഹോപഹാരമാണ് ഈ വീഡിയോ. ദേവേന്ദ്ര ജജാരിയ, പാരാലിമ്പിക്സിൽ 2 ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. 1981 രാജസ്ഥാനിലെ ചുരു ജില്ലയിൽ ജനിച്ച ദേവേന്ദ്ര ജജാരിയക്ക് തന്റെ 8-ാമത്തെ വയസ്സിൽ സംഭവിച്ച വൈദ്യുതാഘാതത്തെ തുടർന്ന് ഇടത് കൈ നഷ്ടപ്പെടുന്നു. 1997 ഒരു സ്കൂൾ കായിക ദിനത്തിൽ മത്സരിക്കുമ്പോൾ ദ്രോണാചാര്യ അവാർഡ് ജേതാവായ കോച്ച് RD സിംഗിനെ കണ്ടുമുട്ടുന്നത് ജീവിതത്തിലെ വഴിത്തിരിവാകുന്നു. പിന്നീട് സിംഗ് ജജാരിയുടെ വ്യക്തിഗത പരിശീലകനും വഴികാട്ടിയുമായി മാറി. 2004 ഏദൻസിൽ വെച്ച് നടന്ന പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോ വിഭാഗത്തിൽ ആദ്യമായി ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. അന്ന് ജാവലിൻ ത്രോയിൽ പുതിയ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഗോൾഡ് മെഡൽ ജേതാവായത്. ഇന്ത്യയുടെ 2-ാമത്തെ പാരാലിമ്പിക്സ് ഗോൾഡ് മെഡൽ കൂടിയാണ് അന്ന് പിറന്നത്. പിന്നീട് 2013 ഫ്രാൻസിലെ ലിയോണിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും 2014 ദക്ഷിണ കൊറിയയിലെ ഇഞ്ചിയോണിൽ വെച്ച് നടന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ വെള്ളി മെഡലും ശേഷം 2015 ദോഹയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 2-ാം സ്ഥാനവും ഇദ്ദേഹം കരസ്ഥമാക്കി. 2004 അർജുന അവാർഡ് കരസ്ഥമാക്കിയ ജജാരിയ 2014 FICCI പാരാ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ കൂടിയായിരുന്നു. 2017 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരവും ഇദ്ദേഹം സ്വന്തമാക്കി. ശരീരത്തിന്റെ വൈകല്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറിയ ദേവേന്ദ്ര ജജാരിയയെ 2012 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. ദീപ മാലിക്, 1999 മുതൽ ദീപ മാലിക് ഒരു വീൽചെയറിലായിരുന്നു. നട്ടെല്ല് ട്യൂമർ കാരണം 3 ശസ്ത്രക്രിയകളും തോളിൽ ബ്ലേഡുകൾക്കിടയിൽ 183 തുന്നലും. എന്നാൽ അവർ വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല, അവർ ഒരു പോരാളിയായിരുന്നു. അങ്ങനെയാണ് അവർ ആദ്യത്തെ ഇന്ത്യൻ പാരാലിമ്പിക്സ് ആയി മാറിയത്. ഷോർട്ട് പുട്ട്, ജാവലിൻ ത്രോ, മറ്റ് കായിക ഇനങ്ങളിൽ 54 ദേശീയ മെഡലുകളും 13 അന്താരാഷ്ട്ര മെഡലുകളും അവർക്കുണ്ട്. നീന്തൽ പ്രകടനത്തിന് 2012 അർജുന അവാർഡ് നേടി. അമിത് കുമാർ, റോഡപകടത്തെ തുടർന്ന് 22-ാം വയസ്സിൽ നട്ടെല്ലിന് പരിക്കേറ്റതിനാൽ വീൽചെയറിൽ ഒതുങ്ങി ജീവിച്ച ആൾ. മുൻ ജൂനിയർ ദേശീയ തലത്തിലുള്ള ഹോക്കി കളിക്കാരൻ ആയതിനാൽ കായിക രംഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അദ്ദേഹത്തെ ഇപ്പോൾ ഉയരങ്ങളിലെത്തിച്ചു. ഇന്ന് സ്വർണവും 2 വെള്ളിയും നേടിയ പ്രശസ്ത ഇന്ത്യൻ പാരലിമ്പിക് അത്ലറ്റാണ് അദ്ദേഹം. ഡിസ്കിലും ക്ലബ് ത്രോയിലും തൻ്റെ പാത കണ്ടെത്തിയ അദ്ദേഹം സ്വപ്നങ്ങളെ പിന്തുടരുന്നു. ഫർമാൻ ഭാഷ ഒരു ഇന്ത്യൻ പവർ ലിഫ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യയെ 2012 പാരാലിമ്പിക്സിൽ പ്രതിനിധീകരിച്ചിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പോളിയോ ബാധിതനായി തീർന്നു. പക്ഷേ എല്ലാ ബുദ്ധിമുട്ടുകളും അവഗണിച്ച് അദ്ദേഹം തുടർന്നും പരിശ്രമിച്ചു. ഒടുവിൽ 49 കിലോഗ്രാം പവർ ലിഫ്റ്റിംഗിൽ ഒരു സ്വർണം നേടി ഒരു പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 16 വർഷത്തിനിടെ 3 പാരാലിമ്പിക്സ് നേടിയ അദ്ദേഹം അർജുന അവാർഡിന് അർഹനായി. കുട്ടിക്കാലത്ത് പൂജാ ഖാനയ്ക്ക് പോളിയോമാലിറ്റിസ് ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നുവെങ്കിലും പാരാ സ്പോർട്സിനോടുള്ള താല്പര്യമാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത്. ഷൂട്ടിങ്ങിനോട് അവർക്ക് ചായവുണ്ടായിരുന്നുവെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കാരണം അവർ അമ്പെയ്ത്ത് തിരഞ്ഞെടുത്തു. 2016 നാഷണൽ പാരാ ആർച്ചറി ടൂർണമെന്റിൽ ആദ്യ മെഡൽ നേടി. ചെക്ക് റിപ്പബ്ലിക്കിൽ നടന്ന ലോക റാങ്കിംഗ് ടൂർണമെന്റിൽ 5-ാം സ്ഥാനം നേടി. പാരാലിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. 32 സ്വർണം, 50 വെള്ളി, 5 വെങ്കലം എന്നിവയുൾപ്പെടെ 46 വ്യക്തിഗത പാരാലിമ്പിക് മെഡലുകൾ നേടിയ ദൃശ സോണിനെ ഇന്നത്തെ ഏറ്റവും വിജയകരമായ പാരാലിമ്പിക് അത്ലറ്റായി കണക്കാക്കാം. ഈ അമേരിക്കൻ നീന്തൽ പാരാലിമ്പിക് ജനനം മുതൽ അന്ധയാണ്. അവൾ അനീരിഡിയയുമായി ജനിച്ചു. നിയമപരമായി അന്ധയായി വർഗീകരിക്കപ്പെട്ടു. പിന്നീട് അവൾക്ക് 2 കൃത്രിമ ഐറിസ് ഇംപ്ലാന്റുകൾ ലഭിച്ചു. അത് അവളുടെ കാഴ്ചശക്തി 20/100
150 മെച്ചപ്പെടുത്തി. 2000 ഡിസ്നി ഗെയിംസിന് ശേഷം അവളുടെ വൈകല്യ വിഭാഗത്തിൽ 8 ലോക റെക്കോർഡുകൾ സ്ഥാപിച്ചു. 2012 ഇന്റർനാഷണൽ പാരാലിമ്പിയൻ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടി. ഒരു കായിക താരം എന്നതിനപ്പുറം പ്രത്യേക ആവശ്യങ്ങളിലുള്ള കുട്ടികളുടെ പരിശീലിക, അഭിഭാഷക, അധ്യാപിക കൂടിയാണ് അവർ. റാൻഹിൽഡ് മിക്കൽബസ്റ്റ്. 22 സ്വർണം ഉൾപ്പെടെ 27 മെഡലുകൾ നേടിയ റാൻഹിൽഡ് മിക്കൽബസ്റ്റ് ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ റെക്കോർഡ് സ്വന്തമാക്കി വിന്റർ പാരലിമ്പിക്സിൽ വിജയിച്ചു. 40s പ്രവേശിച്ചതിനു ശേഷം അവർ വിന്റർ ഗെയിമുകളിൽ മത്സരിക്കാൻ തുടങ്ങി എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. ഹ്രസ്വ, മധ്യ, ദീർഘദൂര ക്രോസ് കൺട്രി റേസുകൾ, റിലേകൾ, ബയാത്ലോൺ, ഐസ്ലെറ്റ് റേസിംഗ് എന്നിവയിൽ പാരലിമ്പിക് മെഡലുകൾ നേടിയ നോർവീജിയൻ നോർഡിക് സ്കീയറും അതുപോലെ ഒരു പോളിയോ സർവൈവറുമാണ് മിക്കൽബസ്റ്റ്. ബിയാട്രിസ് ഹെസ്. ഫ്രാൻസിൽ നിന്നുള്ള ഒരു പാരാലിമ്പിക് നീന്തൽക്കാരനാണ് ബിയാട്രിസ് ഹെസ്. ലോകത്തിലെ ഏറ്റവും മികച്ച നീന്തൽക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. 20 സ്വർണവും 5 വെള്ളി പാരാലിമ്പിക് മെഡലുകളും അവർ നേടിയിട്ടുണ്ട്. അവർക്ക് നേരിയ സെറിബ്രൽ പക്ഷാഘാതമുണ്ട്. S5 വൈകല്യ വിഭാഗത്തിൽ മത്സരിക്കുന്നു. 2000 സിഡ്നി പാരാലിമ്പിക്കിൽ അവർ 9 ലോക റെക്കോർഡുകൾ തകർത്തു. ജോനാസ് ജേക്കബ്സൺ. പാരാലിമ്പിക് ഗെയിംസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ഷൂട്ടർ സ്വീഡിഷ് അത്ലറ്റാണ് ജോനാസ് ജേക്കബ്സൺ. 1965 സ്വീഡനിലെ നോർകോപ്പിങ്ങിൽ ജനിച്ചു. 8 വയസ്സിൽ മത്സര ഷൂട്ടിംഗ് ആരംഭിച്ച അദ്ദേഹം 15 വയസ്സുള്ളപ്പോൾ പാരാലിമ്പിക്സിൽ പങ്കെടുത്തു. 1980 മുതൽ 2016 വരെ തുടർച്ചയായി 10 പാരാലിമ്പിക് ഗെയിമുകളിൽ പങ്കെടുത്ത് 17 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം ഉൾപ്പെടെ 30 മെഡലുകൾ നേടി. ദി വീൽ ടു വിൻ എന്ന ജീവചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ രേഖപ്പെടുത്തിയിരിക്കുന്നു. നതാലിയ പാർട്ടിക. പോളിഷ് ടേബിൾ ടെന്നീസ് കളിക്കാരിയായ നതാലിയ വലതുകൈയില്ലാതെ ജനിച്ചു. വെറും 11 വയസ്സുള്ളപ്പോൾ 2000 സമ്മർ പാരാലിമ്പിക് മത്സരത്തിൽ പങ്കെടുത്ത ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാരാലിമ്പിയനാണ് നതാലിയ പാർട്ടിക. പാരാലിമ്പിക്സിൽ 5 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും നേടിയിട്ടുണ്ട്. പാരാലിമ്പിക്സിലും ഒളിമ്പിക്സിലും മത്സരിക്കുന്ന ചുരുക്കം ചില അത്ലറ്റുകളിൽ ഒരാളാണ് അവർ. എല്ലി സിമൻസ്. 2008 സമ്മർ ഒളിമ്പിക്സിൽ 13 വയസ്സിൽ അരങ്ങേറ്റം കുറിച്ചപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രിട്ടീഷ് പാരാഒളിമ്പിയനായിരുന്നു അവർ. 2008 SR വിഭാഗത്തിൽ 2 സ്വർണ്ണ മെഡലുകൾ നേടി. 2012 ഡെൻഡൻ പാരാ ഒളിമ്പിക്സിൽ 2 സ്വർണ്ണ മെഡലുകൾ നേടി. 2016 റിയോ പാരാഒളിമ്പിക് ഗെയിംസ്. പാരാഒളിമ്പിക്സ് കരിയറിൽ ചുരുങ്ങിയ കാലയളവിൽ അക്കോട്രോഫ്ലാസിയ എന്ന ജനിതക വൈകല്യമുള്ള ഈ പാരാഒളിമ്പിക് നീന്തൽക്കാരൻ തൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കോളേജിലെ തന്നെ പാരാ അത്ലറ്റിക് മേഖലയിലെ താരങ്ങളെ പരിചയപ്പെടാം. അഖിൽ. ചെറുപ്പം മുതലേ ക്രിക്കറ്റ് തനിക്കൊരു പാഷനായിരുന്നെങ്കിലും സ്കൂൾ ജീവിതം കഴിഞ്ഞതിന് ശേഷമാണ് അഖിലിൻ്റെ ജീവിതത്തിലേക്ക് അവസരങ്ങൾ വന്നു തുടങ്ങിയത്. ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ബ്ലൈൻഡ് ഇൻ കേരള CABK അക്കാദമിയുടെ ഫോർമേഷൻ്റെ സമയത്താണ് ബ്ലൈൻഡ് ക്രിക്കറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതും അതിലോട്ട് തിരിയുന്നതും. വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും പരിശീലകരുടെയും പിന്തുണ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു. ഇന്ന് തൃശൂർ ജില്ലാ ടീമിൽ തൻ്റെ കായിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. തൻ്റെ ശാരീരിക വൈകല്യം തൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സമല്ല എന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ് അഖിൽ. നിക്സൺ. സ്കൂൾ തലം മുതൽ ക്രിക്കറ്റിനോടുള്ള തൻ്റെ ബന്ധം പുലർത്തിയിരുന്നു. ക്രിക്കറ്റ് ജീവിതത്തിലുടനീളം ഒരു പാഷനായിരുന്നു. കാഴ്ചയുടെ പ്രശ്നം ചെറുപ്പം മുതലുണ്ടായിരുന്നു. എന്നാലും 60-70% വരെ കാണാമായിരുന്നു. അതിനാൽ പ്രയാസമുണ്ടായിരുന്നില്ല. പിന്നീട് കാഴ്ച ഒരു പ്രശ്നമായി വന്നപ്പോഴാണ് ബ്ലൈൻഡ് ക്രിക്കറ്റിനെ കുറിച്ച് അറിയുന്നതും അതിലേക്ക് തിരിയുന്നതും. മുൻ വർഷങ്ങളിൽ ബാംഗ്ലൂരിൽ നടന്ന നാഷണൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുകയുണ്ടായി. ക്രിക്കറ്റ് ചെറുപ്പം തൊട്ടേ പാഷനായതിനാൽ ശാരീരിക വെല്ലുവിളികളെപ്പോലും മാറ്റിവെച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നതിൽ പരിശീലകർക്കും കുടുംബത്തിനും കൂട്ടുകാർക്കും പങ്കുണ്ട്. ഇത് ഒരു സമർപ്പണം മാത്രമല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇത്രയധികം വെല്ലുവിളികൾ ഉണ്ടായിട്ടും ഈ ബഹുമുഖ പ്രതിഭകൾ അവരുടെ ജീവിത വിജയം കൈവരിച്ചത് ഇച്ഛാശക്തി കൊണ്ടും കഠിനാധ്വാനവും കൊണ്ടാണ്. ഒരു ചെറിയ തളർച്ച വരുമ്പോൾ തന്നെ എല്ലാം അവസാനിച്ചു എന്ന് കരുതി പിൻവലിഞ്ഞു നിൽക്കുന്നവർക്ക് സത്യത്തിൽ ഇവരുടെ ഈ ജീവിത വിജയം ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയല്ലേ? പരാജയങ്ങളെ കീഴ്പ്പെടുത്തി വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കുമ്പോൾ അവിടെ നിന്ന് ആരംഭിക്കും ഒരു വിജയഗാഥ.
ഉയരമില്ലായ്മയാണ് എൻ്റെ ഉയരം എന്ന കവിവചനത്തെ സ്മരിച്ചുകൊണ്ട് ഭിന്നതകളെല്ലാം തന്നെ തരണം ചെയ്യപ്പെടേണ്ടവയാണെന്ന ഓർമ്മപ്പെടുത്തലോടെ ഞങ്ങൾ ശ്രീ കേരളവർമ്മ കോളേജ് NSS യൂണിറ്റ് 41 162 ലോകമെമ്പാടുമുള്ള പാരാ അത്ലറ്റ്സിനായി ഈ വീഡിയോ സമർപ്പിക്കുന്നു. മനസ്സ് നന്നാവട്ടെ.